ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഉത്രാടം ക്രിയേറ്റീവ് കോർണർ. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ നമ്മൾ പപ്പട ഉണ്ടാക്കാൻ നോക്കാം. അതിന് കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ നമുക്ക് സൂപ്പറായിട്ടൊരു നല്ല ക്രിസ്പി പപ്പട ഉണ്ടാക്കാം. സോ അങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന ഉഴുന്ന് പരിപ്പാണ് അത് നന്നായിട്ട് പൊടിച്ചത്. നെക്സ്റ്റ് സോൾട്ട് എടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്യുക. പൗഡേഴ്സ് ഒന്ന് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യുകയാണ്. അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്യാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇച്ചിരി ഇച്ചിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. സോ കുറച്ച് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആ കുഴയൊന്ന് നമുക്ക് റെഡിയാക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഒരു ടേബിൾ സ്പൂണും കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ടോട്ടൽ 2 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചിട്ട്, നന്നായിട്ട് കുറച്ച് ടൈറ്റായിരിക്കും. സോ നന്നായിട്ട് കുഴക്കുക, എന്നിട്ട് ഒരു ബോളാക്കി വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നമ്മൾ അതിനെ അടിച്ചടിച്ച് റെഡിയാക്കണോ അത്രത്തോളം നമുക്ക് സോഫ്റ്റ്നെസ് കൂടുകയുള്ളൂ. സോ നന്നായിട്ട് കുറച്ച് നേരമല്ല, നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. മടക്കുക, വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ലോണം ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് റോള് ചെയ്തെടുക്കുകയാണ്. എത്രത്തോളം ബീറ്റ് ചെയ്യണോ അത്രത്തോളം നല്ലതാണ്. ഇതിങ്ങനെ സോഫ്റ്റ്നെസ് കിട്ടും. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ പോരാ, എന്നാലേ നല്ല പപ്പടം നമുക്ക് കിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്ര സമയം കൂടുതൽ എടുക്കണോ അത്ര സമയം നല്ലതാണ്, നമ്മളെ സോഫ്റ്റ്നെസ് കൂടും. ഈ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് നമുക്കത് പരത്തിയെടുക്കാം. മൈദ നമ്മൾ ഇട്ടുണ്ട്, അതിൻ്റെ മേലെ നമുക്ക് ഒരു റോള് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് പപ്പടം നമുക്ക് റെഡിയാക്കി പരത്തിയെടുക്കാം. പിന്നെ പറ്റിയെന്ന് വരും, ടൈലിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്ലാബിൻ്റെ മേലെ, അപ്പോൾ അത് പറ്റിയെന്ന് വരും. സോ ഇത് പരത്തിക്കൊണ്ടിരിക്കുക. റൗണ്ട്, ഇൻ കേസ് റൗണ്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. സോ ഇത് പെർഫെക്റ്റ് റൗണ്ട് ആയിട്ടില്ല. സോ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ഒരു പാത്രം വെച്ചിട്ട്, റൗണ്ട് പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം പപ്പടത്തിൻ്റെ ഷേപ്പ് നമ്മൾക്കിത് ചപ്പാത്തി പലകേൻ്റെ മേലെ വെച്ചിട്ടും ചെയ്താകുമ്പോൾ ഗ്രിപ്പ് ഉണ്ടാവും, മറ്റേത് സ്ലിപ്പറി ആയിരിക്കും. സോ ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഓരോ റൗണ്ട്സ് ആക്കിയിട്ട് പപ്പടം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. സോ അത് റെഡിയാക്കിയത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെയിലത്ത് വെക്കുകയാണ്, 10 മിനിറ്റ്, 5 മിനിറ്റ്സ് രണ്ട് സൈഡും. ഇത് നമ്മൾ ചട്ടിയുടെ ചൂടായിട്ടുണ്ട്. നമ്മളെ പപ്പടം ഓരോന്നായിട്ടിട കണ്ട പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ കടയിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും. അതുപോലെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല സൂപ്പർ പപ്പടം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഒരു പേടിയില്ലാതെ കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും കഴിക്കുക. സോ എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.